നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഈ മോദി ഭരണകാലത്ത് ഇവിടുത്തെ അതായത് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കൊക്കെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് അതിനു മുമ്പ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളാണ് അതിലൊരാൾ പച്ചക്കറി കച്ചവടം എന്ന് പറയുന്നു ഇനി മറ്റൊരാൾ ഇതാ ഈ അടുത്ത കാലത്ത് മീൻ കച്ചവടത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വലിയ രീതിയിലുള്ള ഉദ്ഘാടനമൊക്കെ നടത്തി മീൻസ് എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മുൻ മന്ത്രി കൂടിയായിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ മക്കൾ ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കച്ചവടവുമായി സാധാരണക്കാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അങ്ങ് ബീഹാറിൽ ലാലു പ്രസാദ് യാദവിൻ്റെ ഇളയ മകൻ ഒരാളുണ്ട് അയളത അരിക്കച്ചവടത്തിലേക്ക് പോകുന്നു എന്താണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാലത്ത് കോടിക്കണക്കിന് രൂപയുടെ കുംഭോണങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി അറിയിച്ചാണ് ലാലു പ്രസാദ് യാദവ് വലിയ സമ്പത്തൊക്കെയുള്ള കുടുംബം മുഖ്യമന്ത്രിയായിട്ടുണ്ട് മാതാപിതാക്കൾ അതായത് ലാലു പ്രസാദും അദ്ദേഹത്തിൻ്റെ പത്നി റാബ്രി ദേവിയും അവരുടെ മകനാണ് ഇപ്പോൾ അരിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് പോലെ ഇതൊക്കെയല്ലേ ഈ ഫാസിസം മോദി ഒരു ഫാസിസ്റ്റ് ആണ് എന്ന് പറയുന്നതിന് ഇനി ആ വേറൊരു ഉദാഹരണത്തിൻ്റെ കാര്യമുണ്ടോ എന്ന് നോക്കിയേ മുൻകാലങ്ങളിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾ ഇതേപോലെ എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ ഇല്ല എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നതല്ലേ ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ ഏതാനും ദിവസങ്ങളായി ദിലീപിന് കുറച്ച് ആശ്വാസമുണ്ടോ എന്ന് തോന്നുന്നു ദിലീപിനെ നമ്മുടെ മാധ്യമക്കാർ വിട്ടുപിടിച്ചിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും സ്വപ്നയുടെ പുറകെയാണ് സ്വാഭാവികമായിട്ടും ആ കഥയിൽ കുറച്ച് മസാലയൊക്കെ ഉള്ളതിനാൽ ചില മാധ്യമ മാമകൾക്കെങ്കിലും അതിലെ മസാലകളോടാവാം താല്പര്യം പക്ഷേ രാജ്യത്തിനോട് കൂറും അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തോട് തന്നെ ആയിക്കോട്ടെ സാധാരണ ജനങ്ങളോടും കൂറുമൊക്കെ ഉള്ള സാധാരണപ്പെട്ട ആളുകൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല ഇവിടെ പാവപ്പെട്ടവന് ഒരു വീട് എന്ന ആ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന് പി എം എ വൈ എന്നാണ് പൊതുവായി അറിയപ്പെടുന്നതെങ്കിലും അതിവിടെ ലൈഫ് പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതിലേക്കായി ദുബായ് പോലെ ഒരു വിദേശ രാജ്യം പണം കൊടുക്കാമെന്ന് പറയുന്നു അത് കേരള സർക്കാരിൻ്റെ കീഴിൽ തന്നെ നടത്തണമെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ കമ്മീഷൻ അടിക്കാൻ ഇടയിൽ വേറെ ആളുകൾ കളിക്കുന്നു കോടികൾ കമ്മീഷൻ അടിച്ചു മാറ്റപ്പെടുന്നു ഒരു കോടി രൂപയുണ്ടെങ്കിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീട് വെക്കാം ആ സ്ഥാനത്ത് എത്ര പാവപ്പെട്ടവർക്കാണ് വീട് ഈ ഒരു കാരണം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടത് എന്ന് ഓർക്കുക അതൊരു ഗൗരവപരമായിട്ടുള്ള കാര്യമല്ലേ തീർച്ചയായും അതെ സ്വർണം കടത്തിയതാണ് കേസ് ആ സ്വർണം ആര് കടത്തി ആർക്ക് വേണ്ടി കടത്തി എന്തിനു വേണ്ടി കടത്തി ഇതൊക്കെയല്ലേ അറിയേണ്ടത് തീർച്ചയായിട്ടും അതെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഗവർണറെ പോലെ ഒരാൾ ഒരു സ്ത്രീയുടെ വീട്ടിൽ അന്യയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വീട്ടിൽ സ്ഥിരം സന്ദർശിക്കുന്നു അവർക്ക് വേണ്ടിയിട്ട് വഴിവിട്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു അന്വേഷിക്കേണ്ടതല്ലേ അതെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ആൾ അയാൾ ഈ സ്ത്രീയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങളെ വിട്ടേക്കൂ അതവരുടെ സ്വകാര്യത മറിച്ചു ആ സ്ത്രീക്ക് ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് വ്യാജമായിട്ട് സർട്ടിഫിക്കറ്റുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് പലയിടത്തും അവരെ റെക്കമെൻഡ് ചെയ്യുകയും അവർക്ക് ജോലി വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു അന്വേഷിക്കേണ്ടതല്ലേ തീർച്ചയായും പിന്നെ ഇവിടെയുള്ള കുട്ടികൾക്കായി അതായത് പഠിക്കുന്ന കുട്ടികൾക്കായി വിദേശ രാജ്യം ഈന്തപ്പുഴവും മറ്റ് കാര്യങ്ങളും കൊടുത്തുവിടുന്നു മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടേ കൊടുക്കാവൂ എന്ന് ഇവിടേക്ക് കൊടുക്കുന്ന ഒരു രാജ്യത്തിനും പറയാനാവില്ല അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ രാജ്യം അത് വാങ്ങത്തുമില്ല അപ്പോൾ അവിടെ ഒരു ചർച്ച വരുന്നു സർക്കാരിൻ്റെ കീഴിലുള്ള അനാഥാലയങ്ങൾക്കോ അല്ലെങ്കിൽ അതേപോലുള്ള പാവപ്പെട്ട സ്കൂളിലെ കുട്ടികൾക്കോ ഇത് കൊടുത്തുകൂടെ എന്ന് ഉള്ള ആ ഒരു ചർച്ച വന്നപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു മന്ത്രി തന്നെ രാഖ് രാമാനം സീഡിറ്റിൻ്റെ വണ്ടിയിൽ ഈ സംഗതിയെല്ലാം കടത്തി മുസ്ലീം കുട്ടികൾക്ക് മാത്രം അല്ലെങ്കിൽ അവർ മാത്രം പഠിക്കുന്ന സ്കൂളുകളിൽ ഇത് വിതരണം ചെയ്യുന്നു എന്ന് വന്നാൽ അവിടെ നൂറ് ശതമാനവും പച്ചയായ വർഗീയതയല്ലേ കാണിച്ചത് അന്വേഷിക്കണ്ടേ അന്വേഷിക്കണ്ടേ സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നവും ഇതാണ് അല്ലാതെ ശിവശങ്കറിനും സ്വപ്നയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നമുക്കറിയേണ്ട കാര്യമില്ല നമ്മളെ ബാധിക്കുന്ന ചില ഗൗരവതരമായിട്ടുള്ള കാര്യങ്ങൾ അതുണ്ട് അതിൽ നമ്മൾ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം ഉത്തരം കിട്ടുന്നത് വരെ ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് നോക്കിയാൽ ഇന്ന് മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് മരണം ഇരുപത്തിരണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് മുപ്പത്തിരണ്ട് ദശാംശം ആറ് മൂന്നാണ് എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്തുമൈ വാർത്തകൾക്കും വിവരങ്ങൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക